സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്ത്യാനികളിൽ ഒറ്റ തന്തയ്ക്ക് പിറന്നവർ ആരുമില്ലേ? സിനിമാ പോസ്റ്ററിൽ അവരുടെ ദൈവത്തിനെ വലച്ചിഴയ്ക്കുന്നവർക്ക് അതേ നാണയത്തിൽ പകരം കൊടുക്കാൻ. ചട്ടിയും നിരത്തി തീയും കൂട്ടി കാത്തിരിക്കുന്ന ഒരു മതവെറിയൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു. ഈശോയ്ക്ക് പോലും നമ്മളോട് ഇത്ര സ്നേഹമുണ്ടോ എന്ന് സംശയിച്ചു പോകും ആ ചോദ്യം കേട്ടാൽ. ആ ചങ്ങാതിക്ക് ആ ചട്ടികൾ ഇളക്കാൻ കുറച്ച് ചട്ടുകങ്ങൾ വേണം, അതാണ് കാര്യം. ചങ്ങാതി, ഞങ്ങളെല്ലാം ഒറ്റ തന്തയ്ക്ക് പിറന്നവരാണ്. അങ്ങനെയല്ലാതിരിക്കാൻ ജീവശാസ്ത്രപരമായി അസാധ്യമായതുകൊണ്ട് പറയുന്നതല്ല. ഞങ്ങൾക്ക് ഒറ്റ തന്തയേയുള്ളൂ. മത്തായി 23:9, ഞങ്ങൾ അവനെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നു. തന്തയാഹിയ കടവുൾ, തന്തയാം ഇറൈവൻ എന്നൊക്കെ തമിഴിൽ മൊഴിയുമ്പോൾ അതിനൊരു ശേലുമുണ്ട്. ആ തന്തയെ ഞങ്ങൾ വിളിച്ച് കരയുവോളം ഞങ്ങൾക്ക് ആരെയും ദ്വേഷിക്കാനാകില്ല. അതിപ്പോൾ ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ പോലും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. മക്കൾക്ക് നൽകേണ്ടത് നല്ലവണ്ണം നൽകാൻ ദുഷ്ടരായ മനുഷ്യരായ നമ്മൾക്കറിയാമെങ്കിൽ തന്നെ വിളിച്ചു കരയുന്ന മക്കളെ നന്മസ്വരൂപനായ പിതാവ് കേൾക്കാതിരിക്കുമോ? അവർക്ക് നന്മകൾ നൽകാതിരിക്കുമോ? ലൂക്ക 11:12. ഇന്നലെ നാം കർത്താവ് പറയുന്നത് കേട്ടു, ഞാൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്ന്. ലൂക്ക 18:6. അധർമ്മിയായ ഒരു ന്യായാധിപനോട് ഒരു വിധവ നടത്തുന്ന നിരന്തര നിവേദനം കൊണ്ട് അവൾ തൻ്റെ കാര്യം നേടിയെടുക്കുന്നത് ഉപമയായി പറയുന്ന ഭാഗമാണത്. ദീർഘക്ഷമയും സ്ഥിരോത്സാഹവും വിശ്വാസ ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് മനുഷ്യൻ്റെ അസാധ്യമായ ദുഷ്ടതകൾക്കെതിരെ പോലും എല്ലാ നന്മകളും നേടിയെടുക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന ഭാഗം. ക്രിസ്തീയ പ്രാർത്ഥനയുടെ ശൈലിയും അതുതന്നെയാണത്രേ. അതിൻ്റെ അകത്തും ക്ഷമയാണ്, പുറത്തും ക്ഷമയാണ്, ദീർഘക്ഷമ. അത് ക്ഷമയോടെ ദൈവത്തിൽ ആഴപ്പെടുന്നു. അത് ക്ഷമയോടെ കാലത്തിലും ലോകത്തിലും പരന്നൊഴുകുകയും ചെയ്യുന്നു. അതാണ് നമുക്ക് സാധ്യമായ ഏറ്റവും ആഴമുള്ള വിശ്വാസം. ഇന്ന് വിശുദ്ധ മോനിക്കായുടെ തിരുനാളാണ്. അസാധ്യമെന്ന് കരുതാവുന്ന ഒരു നന്മ വളരെ ക്ഷമയോടെ ദൈവത്തിൽ നിന്ന് നേടിയവൾ. ആ ഉപമയിലെന്ന പോലെ ഇവളും ഒരു വിധവയായിരുന്നു. അക്കാലത്ത് കഠിന തപശ്ചര്യകൾ അസ്കസിസ് ശീലിച്ചിരുന്ന വിശുദ്ധരായ മഹതികളെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. അവർ ലോകത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അവരുടെ തപശ്ചര്യകൾ അസ്കസിസ് ഇഞ്ചിഞ്ചായുള്ള രക്തസാക്ഷിത്വം സ്ലോ മാർട്ടിഡം ആയി കണക്കാക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ അക്കാലത്തെ ഏറ്റവും പ്രശസ്തിയായി മാറിയ വിശുദ്ധ മോനിക്ക ഇങ്ങനെ ഒരു താപസയായിരുന്നില്ല, വീട്ടമ്മയായിരുന്നു. ദൈവത്തെയും കുടുംബത്തെയും അയൽക്കാരെയും സ്നേഹിച്ചവൾ. തൻ്റെ മകനായ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ അറിവേ നമുക്ക് ഈ അമ്മയെക്കുറിച്ചുള്ളൂ. തൻ്റെ ദീർഘക്ഷമയാൽ വിജാതീയനായിരുന്ന ഭർത്താവ് പട്രീഷ്യസിനെയും അബദ്ധവിശ്വാസിയായിരുന്ന പുത്രൻ അഗസ്റ്റിനെയും ദൈവത്തിനു വേണ്ടി നേടിയവൾ. Bringing you profit by her patience, so that she has won him also for you. തൻ്റെ ശരീരം എവിടെ വേണമെങ്കിലും മറവ് ചെയ്തോളൂ, പക്ഷേ തന്നെ അൾത്താരയിൽ വിശുദ്ധ ബലിമധ്യയെ എന്നും ഓർത്താൽ മതി എന്ന് പറഞ്ഞ ആ അമ്മയുടെ ആർദ്രമായ സ്മരണയിൽ ലയിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ കുറിക്കുന്നു. മലകളെ മാറ്റുന്ന വിശ്വാസം. ഇന്ന് സങ്കീർത്തനം 97, കർത്താവ് വാഴുന്നു എന്ന് തുടങ്ങുന്ന ദൈവത്തിൻ്റെ ആരൂഢം എൻത്രോൺമെൻറ്റിൻ്റെ സങ്കീർത്തനമാണത്. അവൻ്റെ മുൻപിൽ മലകൾ മെഴുകുപോലെ ഉരുകുന്നു. സത്യത്തിൽ വിശ്വാസത്താൽ മലയെ മാറ്റുന്ന വിശ്വാസി ദൈവത്തിൻ്റെ ഈ ശക്തിയിൽ തന്നെയല്ലേ പങ്കുചേരുന്നത്. അവൻ്റെ അതേ തേജോമയമായ ശോഭയിൽ, മലകളെ മെഴുകുപോലൊരുക്കുന്ന ഉജ്ജ്വല താപത്തിൽ. ദൈവത്തിൻ്റെ ഈ വാഴ്ച ഭൂമിയിൽ തന്നെ പ്രതിഫലിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. നീതിയും ന്യായവും, അതാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ നിറയുന്നത്. അതിനാൽ ദൈവത്തെ വിഗ്രഹമാക്കിക്കൊണ്ട് അവിടുത്തെ മഹത്വത്തെ നിഷേധിക്കുന്നവർ ഭൂമിയിലെ ദൈവഛായയായ മനുഷ്യനെ തന്നെ ചവിട്ടിത്തേക്കുന്നവരായി മാറും. ജീവിത വിഗ്രഹങ്ങൾ തകർക്കുക, ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക എന്ന് സങ്കീർത്തനം പറയുമ്പോൾ അത് മനുഷ്യനെ സ്നേഹത്തോടെ നീതിയോടെ പുൽകുക എന്നുകൂടി ഒരർത്ഥം കൈവരിക്കുന്നു. ദുഷ്ടർ അല്പനേരത്തേക്ക് വിളങ്ങി നിന്നേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കണക്കെടുപ്പിൽ അവർ തകർന്നടിയും. ഇന്നലെ നാം കണ്ട പ്രപഞ്ചശക്തികളുടെ ഇളകിമറിയൽ ഈ സത്യം തന്നെ വേറൊരു ഭാഷയിൽ സൂചിപ്പിക്കുന്നു. തകരില്ല എന്ന് കരുതുന്നതിനെയെല്ലാം ദൈവം തകർക്കും, മനുഷ്യൻ്റെ അഹംഭാവ സൗധങ്ങളെയെല്ലാം. ദൈവത്തിൻ്റെ തീവ്രമായ ഈ ശക്തി, അത് നമ്മെ ദഹിപ്പിക്കാനല്ല, അത് അവിടുത്തെ കരുണയുടെ ഉപകരണമാണ്. ഹിസ് പവർ ഈസ് അറ്റ് ദ സർവീസ് ഓഫ് ഹിസ് ലവ്.
ശക്തിയോടെ അവൻ വിളങ്ങുമ്പോഴും അവൻ നമ്മോട് ഉടമ്പടി ചെയ്തതുപോലെ സ്നേഹത്തിൽ അചഞ്ചലനായി നിലകൊള്ളുന്നു. ഇന്നലെ സങ്കീർത്തനം 90 ധ്യാനിച്ചപ്പോൾ നാം അത് കണ്ടതാണ്. നശ്വരമായ നമ്മുടെ ജീവിതത്തിന് തൻ്റെ സ്നേഹത്താൽ അമർത്തിയത് പകരുന്ന ദൈവം. സ്നേഹത്തിൽ അത് നമുക്ക് കാതലും കാതവും പകരുന്നു, ആഴവും നീളവും. ക്രിസ്തീയ സഹനങ്ങൾ നൈമിഷികമാണ്. അതിൽ നിന്നുളവാകുന്ന വിശ്വാസമാകട്ടെ ശോഭിതവും മഹത്വം സുസ്ഥിരവും. 1 Petrus 1:6-9 ശ്ലീഹ പറയുന്ന ഇക്കാര്യം ഈ ദിവസങ്ങളിലെ ധ്യാനത്തോട് ചേർത്ത് വായിക്കുമല്ലോ. ഇന്ന് സങ്കീർത്തനം 97 പറയുന്ന ദൈവമഹത്വത്തിൽ നമ്മളും പങ്കുചേരുകയാണ്, നമ്മുടെ ഇടതടവില്ലാത്ത വിശ്വാസത്താൽ. ഇന്ന് 1 Thessalonians 4:1-8 വിശുദ്ധിയിലേക്കുള്ള വിളി എല്ലാവർക്കും ബാധകമാണെന്ന സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വിശുദ്ധീകരണം അഗ്യാസ്മോസ്, അതാണ് നമ്മെ സംബന്ധിച്ച ദൈവഹിതം. ഇക്കാര്യം ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ 2 Corinthians സൂനഹദോസ് പഠിപ്പിച്ചിരുന്നു. സ്നേഹത്തിൽ പരിപൂർണതയിലെത്തുക എന്ന ദൈവവിളി ഏതാനും ചിലർക്ക് മാത്രമുള്ളതല്ല. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന ക്ഷണം എല്ലാവരുടെയും വിളി തന്നെയാണ്. സത്യത്തിൻ്റെ പ്രകാശം, വെരിത്താത്തി സ്പ്ലെന്തോർ എന്ന ചാക്രിക ലേഖനം ആരംഭിക്കുന്നിടത്ത് വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചു. അതിനാൽ ദൈവോചിതമായ കാര്യങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിത്തീരണം നമ്മൾ. ക്രിസ്തു നമുക്ക് നൽകിയ മാതൃക പോലെ ശരീരത്തിൻ്റെ ദുരാശകളെ ശ്ലീഹ പ്രത്യേകമായി പരാമർശിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഓരോരുത്തർക്കും ഭാര്യയുണ്ടായിരിക്കട്ടെ എന്നൊരു ആഹ്വാനവും ഇവിടെയുണ്ട്, ദാമ്പത്യ വിശ്വസ്തതയെ കുറിക്കാൻ. വേദപണ്ഡിതരെ കുഴപ്പിച്ചിട്ടുള്ള ഒരു വചനമാണിത്, കാരണം അവിടെ ഭാര്യ എന്ന് പൊതുവേ തർജ്ജമ ചെയ്യപ്പെടുന്ന പദം സ്കേവുവോസ് എന്നാൽ പാത്രം, വെസൽ എന്നാണ് അക്ഷരാർത്ഥം. തിരുവചനത്തിൽ മറ്റിടങ്ങളിൽ അത് ശരീരത്തെ സൂചിപ്പിക്കാൻ പൊതുവെ ഉപയോഗിക്കുന്നു. എന്തുതന്നെയായാലും ബലഹീനമായ മനുഷ്യ ശരീരം ചേർന്ന, ബലഹീനരായ മനുഷ്യർ ചേർന്ന ബലഹീനമായ കുടുംബങ്ങൾ തന്നെയാണ് ദൈവം സ്ഥാപിച്ച വിവാഹത്തിൽ നിന്ന് ഉളവാകുന്നത്. പക്ഷേ ആ ബലഹീനമായ കുടുംബം നിലയ്ക്കാത്ത സമൃദ്ധമായ കൃപയുടെ പാത്രമാകുന്നു, വെസൽ ഓഫ് ഗ്രേസ്. ഇന്ന് വിശുദ്ധ മോനിക്കായുടെ ദൃഷ്ടാന്തം ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം എല്ലാ ദുഷ്ടതയ്ക്കും പകരം ചോദിക്കും, അവെഞ്ചിങ്, എക്ഡിക്കോസ്. എക്ഡിക്കോസ് എന്നാൽ നീതി, ഡിക്കോസ് നടപ്പാക്കുക എന്നാണ് അർത്ഥം. ഇന്ന് സങ്കീർത്തനം പറഞ്ഞ അതേ ദൈവിക നീതിയും ന്യായവും. ദൈവം ഉപാധികളില്ലാതെ കൃപാസമൃദ്ധി ചൊരിയുന്നു, Romans 5:6-11. അതേസമയം തന്നെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് വിധിയും നൽകുന്നു, 2 Corinthians 5:10, Romans 14:10. ഇന്ന് സുവിശേഷത്തിൽ വിവേകശൂന്യകളായ കന്യകകൾക്ക് സംഭവിക്കുന്നത് പോലെ ഒരു ഒരുക്കമില്ലായ്മ നമ്മുടെ ജീവിതത്തെ ഗ്രസിക്കുകയാണ്. ഉറങ്ങരുത് എന്നല്ല, എല്ലാം തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ജീവനോളം വിലപ്പെട്ടതാകുന്നത്. എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് നാഥൻ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലരുത്. ഇവരെ നാഥൻ അറിയാഞ്ഞിട്ടാണോ അവൻ അങ്ങനെ പറയുന്നത്? പക്ഷേ അവൻ അങ്ങനെ പറയണമെങ്കിൽ കാര്യം എത്രമാത്രം മാറിമറിഞ്ഞു കാണണം. വ്യാജശിഷ്യന്മാരുടെ ഗതി ഇതുതന്നെയാണ്, Matthew 7:21-23. കർത്താവേ കർത്താവേ എന്ന് അലറി വിളിച്ചു മുട്ടിയവരോട് ദൈവം അന്ന് പറയും, ഞാൻ നിങ്ങളെ അറിയില്ല. വിശുദ്ധ മോനിക്ക പഠിപ്പിക്കുന്നത് ഈ ഒരു പാഠം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം കാണണോ എങ്കിൽ അവനെപ്പോലെ ഇന്ന് തന്നെ സ്നേഹിച്ചു തുടങ്ങിക്കോളൂ. ദൈവത്തിലേക്ക് വരണമെന്ന് നാം ആഗ്രഹിക്കുന്നവരുടെ എല്ലാം കൈ സൗമ്യമായി സ്നേഹമായി ചേർത്ത് പിടിച്ചോളൂ. എന്നിട്ട് മർത്തായെ പോലെ നാഥനോട് പറയണം, നീ സ്നേഹിക്കുന്നവൻ തകർന്നവനാണെന്ന്, Johannes 11:3. അങ്ങനെ നമ്മുടെ ആ വേദനയും അസ്വസ്ഥതയും പ്രാർത്ഥനയായി മാറുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ദൈവികമായി മാറുന്നത്, മലകൾ മാറിയകലുന്നത്. അല്ലെങ്കിൽ എലി പോലെ വരുന്നതൊക്കെ നമ്മെ മല പോലെ ഞെരിക്കും.